ಬಲವೇ ನಾರಾಯಣ ಗುರುರಾಧ್ಯ ಶಿವಲಿಂಗಾರ್ಯಮಧ್ಯಮ ಶ್ರೀಬೋಧಾನಂದ ಪರ್ಯಂತ ವಂದೇ ಗುರು ಪರಂಪರಾ. ಈ ವೇದಿಯ ಸನ್ನಿಹಿತರಾಗಿರುವ സംഭോജ്യ സ്വാമിജി, എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, മന്മഥൻ സാറ്, ആറ്റിങ്ങൽ, പാറശാല, കോവളം തുടങ്ങി യൂണിയനുകളുടെ ഭാരവാഹികളെ, ഈ പുണ്യഭൂവിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീനാരായണീയരെ, സത്യത്തിൽ വളരെ സന്തോഷകരമായ എൻ്റെ ജീവിതത്തിലെ വളരെ ഒരനർഘ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം ഞാൻ ഈ ആചാര്യസ്മൃതി തുടങ്ങിയിട്ട് ഇത് രണ്ടാം തവണയാണ് ഒരു സ്മൃതി പ്രഭാഷണത്തിനായിട്ട് ഈ വേദിയിൽ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഒക്ടോബർ 4 ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികളെ കുറിച്ചൊരു പ്രഭാഷണം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. അത് അവിചാരിതമായി ലഭിച്ച ഒരവസരമായിരുന്നു. ഈ ഇന്ന ദിവസമാണ് നേരത്തെ കിട്ടിയ പ്രകാരമുള്ള പ്രഭാഷണം ഉണ്ടായിരുന്നത്. എൻ്റെ പിതാവിൻ്റെ ഒരു ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ നവതി ആചരണത്തിൻ്റെ ഭാഗമായിരുന്നു പങ്കെടുക്കാനായിട്ടും ഇവിടെ എത്തിച്ചേർന്ന എനിക്ക് അവിചാരിതമായിട്ടാണ് ഒക്ടോബർ 4 ശങ്കരാനന്ദ സ്വാമികളെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത്. ശ്രീ ശാരദയുടെ തിരുമുമ്പില് ഈ പുണ്യഭൂവില് ഇങ്ങനെ അവസരം ലഭിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു 4 മാസം പ്രായമുള്ളപ്പോൾ മുതൽ ഞാൻ ഈ ശിവഗിരിയിൽ വരുന്നതാണ്. എൻ്റെ അച്ഛനമ്മമാര് ആ ചെറിയ പ്രായത്തിൽ ഒരു 4 മാസം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, നേരെ പിടിക്കാൻ പോലും വയ്യ. അപ്പോൾ മുതൽ ഇവിടെ കൊണ്ടുവന്നു. ആ ഒരു സംസ്കാരമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കാരണമായത്. ഗുരുവിൻ്റെ കാരുണ്യം, ഒരു നോട്ടം ലഭിച്ചതിനാലാണ് ഇങ്ങനെ എനിക്ക് ഒരു ഗുരുനാഥനെയും അതുപോലെ ഈ വേദിയിൽ ഇങ്ങനെ ജഗദീശ്വരാനന്ദ സ്വാമികളെ കുറിച്ചൊക്കെ പ്രഭാഷണം ചെയ്യാനുള്ള അവസരവും ലഭിച്ചതെന്ന് കരുതുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ അന്തരംഗ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു ചൈതന്യസ്വാമികള്. ഗുരുദേവൻ കേരളത്തിനും കേരളത്തിന് പുറത്ത് മംഗലാപുരത്തുമൊക്കെ അനേകം ക്ഷേത്രങ്ങൾ ഭക്തർക്കായിട്ട് സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം, സുന്ദരേശ്വര ക്ഷേത്രം, കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമൊക്കെ. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മാണത്തിൽ അതിൻ്റെ പ്രധാന ചുമതല വഹിച്ചിരുന്നത് ചൈതന്യസ്വാമികളാണ്. അങ്ങനെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്ത് പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ അവസരത്തിൽ അവിടുത്തെ വൈദിക കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചൈതന്യസ്വാമികൾ അവിടെ താമസിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് ഈ വൈദിക നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ പ്രസ്ഥാനത്തിൽ വൈദികം പഠിച്ചവർ വേണം. അതിനായിട്ട് ഒരു 7 കുട്ടികളെ, ഏകദേശം 14, 13, 12 വയസ്സൊക്കെയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരവിടെ അന്തേവാസിത്വം സ്വീകരിച്ചുകൊണ്ട് ചൈതന്യസ്വാമികളുടെ ശിക്ഷണത്തിൽ ഭഗവത്ഗീത, വൈദികം, കൂട്ടത്തിൽ സംഗീതവും പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലം. അക്കൂട്ടത്തില് 7 കുട്ടികളിൽ ഒരു കുട്ടി ഒരു മുണ്ടൊക്കെ ഉടുത്ത്, ഒരൊറ്റ മുണ്ടൊക്കെ ഉടുത്ത് ഏതൊരു പ്രവൃത്തി ഏൽപ്പിച്ചാലും വളരെ കൃത്യതയോടുകൂടി, പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടി ചൈതന്യസ്വാമികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചൈതന്യസ്വാമികളെ കുറിച്ച് നമുക്കറിയാമല്ലോ, 14 വയസ്സില് ശ്രീനാരായണ ഗുരുദേവന്റെ പാദാന്തികത്തിൽ എത്തിച്ചേർന്ന ചൈതന്യസ്വാമികള് വൈദികം, തച്ചുശാസ്ത്രം തുടങ്ങി ശാസ്ത്രാദികളിലെല്ലാം അഗ്രേസരനായിരുന്ന ചൈതന്യസ്വാമി
ചൈതന്യ സ്വാമിക്ക് തന്റെ മുന്നിലെത്തിയ ഈ മിടുക്കനെ തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. അങ്ങനെ ആ കുട്ടി വലിയ പറമ്പത്ത് കുമാരൻ, കല്ലായി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് ചൈതന്യസ്വാമിയുടെ അടുത്തെത്തിയ കുമാരൻ, കുമാരനായിരുന്നു കേട്ടോ, 14 വയസ്സ് എന്ന് പറഞ്ഞാൽ കുമാരനാണല്ലോ, കൗമാരപ്രായക്കാരനല്ലേ. ആ കുമാരന്റെ മേധാശക്തി, കൃത്യനിഷ്ഠ, ഏകാഗ്രത, അച്ചടക്കം, ഒതുക്കം, ഇതെല്ലാം ശ്രദ്ധിച്ച ചൈതന്യസ്വാമികൾ തീരുമാനിച്ചു, നമ്മുടെ പ്രസ്ഥാനത്തിൽ വിദ്യ അറിഞ്ഞവ സന്യാസിമാരെ നമ്മൾക്ക് ആവശ്യമുണ്ട്. ദൂരെ വിട്ട് ഉപരിപഠനത്തിന് അയക്കണം. പഠനശേഷം നമ്മുടെ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടായി മടങ്ങി വരണം. എന്തുകൊണ്ടാണ് ചൈതന്യസ്വാമികൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? ഗുരുദേവനൊപ്പം അനുയാത്ര ചെയ്യാനും ഗുരുദേവന്റെ ഹിതാഹിതങ്ങളെ തിരിച്ചറിയുവാനും ചൈതന്യസ്വാമികൾക്ക് സാധിച്ചിരുന്നു. ചൈതന്യസ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുരുദേവൻ  1990 മിഥുനം 30 ശ്രീനാരായണയുടെ കേന്ദ്രമായ ശിവഗിരി, അരീപ്പുറം, ആലുവ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഭരണ ചുമതല ഏൽപ്പിച്ചത് ചൈതന്യസ്വാമികളെയാണ്. ഈ ഒരൊറ്റ കാര്യം മതി, ചൈതന്യസ്വാമികളോട് ശ്രീനാരായണ ഭഗവാൻ ഉണ്ടായിരുന്ന ആ വാത്സല്യം, ആ വിശ്വാസം, അതൊന്നും മതി. ഈ ഒരു സംഭവം ഓർത്താൽ നമ്മൾക്ക് മനസ്സിലാകും. മുക്ത്യാർ നാമാവ് എന്ന സ്ഥാനം നൽകിക്കൊണ്ട് ഈ ഭരണ ചുമതല ഏൽപ്പിച്ചത് ചൈതന്യസ്വാമികളെയാണ്. അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ ഹിതത്തെയും അഹിതത്തെയും തിരിച്ചറിഞ്ഞ അന്തരംഗ ശിഷ്യനായ ചൈതന്യസ്വാമികളാണ് ഈ കുമാരനെ കാശിയിലേക്ക് ഉപരിപഠനത്തിന് അയക്കണമെന്ന് തീരുമാനമെടുത്തത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് കിട്ടി പുണ്യഭൂവായ ഒരു ഭൂമിയാണ്. ഭഗവാൻ എല്ലായ്പ്പോഴും അടിക്കടി അവിടെ എത്തുമായിരുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം ഈ കുമാരന് ഗുരുദേവനെ ദർശിക്കുവാനും പാദസേവ ചെയ്യുവാനും അവസരം ലഭിച്ചിരുന്നു. നമുക്കറിയാം പല ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ തന്നെ, മനുഷ്യ ബന്ധങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത്, പാവനമായത് ഏത് ബന്ധമെന്ന് ചോദിച്ചാൽ അത് ഗുരുശിഷ്യ ബന്ധമാണ്. അച്ഛനും അമ്മയും നമുക്ക് ശരീരം നൽകുന്നു, പക്ഷേ ആത്മശരീരത്തെ പ്രധാനം ചെയ്യുന്നത് ഗുരുവാണ്. ആ ഗുരുവിൻ്റെ പാദസേവ ചെയ്യാനുള്ള അവസരം ലഭിക്കുക, ആ വാത്സല്യം ലഭിക്കുക, അത് കുമാരന് ലഭിച്ച പുണ്യമാണ്. ഇന്നത്തെ കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തെ പോലും ആ പാവനതയോടുകൂടിയോ ആ പവിത്രതയോടുകൂടിയോ നോക്കിക്കാണുവാൻ പോലും ഇന്നത്തെ സമൂഹത്തിന് സാധിക്കാറില്ല. അത്ര ശ്രേഷ്ഠമായ ബന്ധത്തെ, ആ ബന്ധത്തെ, ആ ഒരു ഗുരുദേവന്റെ പാദസേവ ചെയ്യുവാൻ കുമാരന് സാധിച്ചു. മുനിചരിയാ പഞ്ചകത്തില് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, വേദാന്ത പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഗുരുവിനെ പ്രണാമം ചെയ്തും ഗുരുസേവ ചെയ്തും പ്രസന്നനാക്കണം. ഗുരുവിൻ്റെ പ്രസന്നനാക്കുമ്പോഴാണ് പൂർണ്ണമായും നമുക്ക് ആ വേദാന്ത പഠന ഗ്രഹണത്തിന് ഉള്ള ഒരു സ്ഥാനം ലഭിക്കുന്നത്. അപ്പോൾ ഗുരുപൂജ, ഗുരുനാഥനുമായിട്ടുള്ള ബന്ധം, അത് എത്രത്തോളം പവിത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. എനിക്കുമുണ്ടൊരു ഗുരുനാഥൻ. അപ്പോൾ അങ്ങനെ കുമാരന് ലഭിച്ച ആ സുഹൃത്തമാണ്, വലിയ സുഹൃത്തമാണ് പിന്നീടുള്ള ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ നേടാൻ, ആ കുമാരന് ഭാഗ്യം ലഭിക്കാൻ കാരണമായത് എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ 1926 ഈ 7 പലരായിട്ടാണ് ശ്രീകണ്ഠേശ്വരത്ത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ചൈതന്യസ്വാമികൾ കുമാരനെ കാശിയിലേക്ക് അയച്ചു. ഈ കുമാരനാണ് ഇന്ന് എൻ്റെ പ്രസംഗ വിഷയം, അതായത് ജഗദീശ്വരാനന്ദ സ്വാമികൾ, പണ്ഡിത ജഗദീശ്വരാനന്ദ സ്വാമികൾ.
വലിയ പറമ്പത്ത് കുമാരൻ. അങ്ങനെ കാശിയിലേക്ക് പോയ കുമാരൻ അവിടെ പല പല മഠങ്ങളിൽ നിന്നും പല പല പണ്ഡിതരായ ഗുരുക്കന്മാരിൽ നിന്നും ഷഡ്ദർശനങ്ങൾ വശമാക്കി. ഷഡ്ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ സാഖ്യം, യോഗം, ഉത്തരമീമാംസ, പൂർവമീമാംസ, ജ്ഞേയം, വൈശേഷിക തുടങ്ങിയ യോഗങ്ങൾ പ്രാപ്തമാക്കി. കൂടാതെ പരമഹംസ മാധവാചാര്യൻ എന്ന് പറയുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. ഒരു മുക്ത പുരുഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും പ്രസ്ഥാനത്രയങ്ങൾ കരഗതമാക്കി. അങ്ങനെ അവിടെ താമസിച്ച് കുമാരൻ വിദ്വൻ സദസ്സുകളിലെ നിത്യ സാന്നിധ്യമായിരുന്നു. ജഗദീശ്വരാനന്ദ സ്വാമികളുടെ ജനനത്തെക്കുറിച്ചോ അച്ഛനമ്മമാരെ കുറിച്ചോ ഒന്നും നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. കൂടാതെ സ്വാമികള് സന്യാസം സ്വീകരിച്ചത് എവിടെ നിന്നും വ്യക്തമായ ഒരറിവ് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ കാശിയിൽ വെച്ചാണ് സന്യാസം സ്വീകരിച്ചതും കുമാരൻ എന്ന പേരുമാറി ജഗദീശ്വരാനന്ദ സ്വാമികൾ എന്ന ദിശാനാമം സ്വീകരിച്ചതും ഈ പറയുന്ന കാശിയിൽ വെച്ചാണ്. ദീർഘകാലം കാശിയിൽ താമസിച്ചു. നമുക്കറിയാം, ഒരു തത്വദർശനത്തെ സ്വീകരിക്കുമ്പോൾ, സാംശീകരിക്കുമ്പോൾ നാലവസ്ഥകളുണ്ട്: അതീതി, ബോധം, ആചരണം, പ്രചരണം. അതീതി എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യുക. അധ്യയനം ചെയ്യുക, തൻ്റെ മുന്നിലെത്തുന്ന തത്വദർശനത്തെ നേരാവണ്ണം അധ്യയനം ചെയ്യുന്നതിനാണ് അതീതി എന്ന് പറയുന്നത്. ചൈതന്യസ്വാമികളുടെ അടുത്തു നിന്ന് തന്നെ അധ്യയനം തുടങ്ങി കുമാരന്. കൂടാതെ കാശിയിൽ പ്രഗത്ഭരായ പല പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരവും ലഭിച്ചു. അടുത്തത് ബോധം. ബോധമെന്ന് പറഞ്ഞാൽ നാം അധ്യയനം ചെയ്യുന്ന തത്വദർശനത്തിനെ, സത്തിനെ സ്വീകരിച്ചിട്ട് അസത്തിനെ പുറന്തള്ളുക. അടുത്തത് ആചരണം. താൻ പഠിച്ച തത്വദർശനം ജീവിതത്തിൽ ഉടനീളം ആചരിക്കുക. ആചരിച്ച് ആ വിദ്യ പ്രാപ്തമാകുന്നതിലൂടെ ജീവിതം സന്തോഷവും സംതൃപ്തവുമാക്കി മാറ്റുക. അതിൻ്റെ അടുത്തതാണ് പ്രചരണം. കാശിയിൽ വെച്ച് തന്നെ വിദ്വൻ സദസ്സുകളിൽ എല്ലാം പോയി പല പണ്ഡിതന്മാരുമായിട്ട് ശാസ്ത്രാധികാര്യങ്ങളില് വാഗ്വാദങ്ങളും തർക്കങ്ങളുമൊക്കെ നടത്തി വിജയായിരുന്ന ജഗദീശ്വരാനന്ദ സ്വാമികൾ ഏറെക്കുറെ പണ്ഡിത എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ കാശി വിദ്യാപീഠത്തിൻ്റെ ആചാര്യൻ എന്ന ഒരു സ്ഥാനത്തു കൂടി അവരോധിതനായി മാറി. ഒപ്പം തന്നെ തൻ്റെ ഗുരുവിൻ്റെ ദർശനങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ താൻ ബാല്യം മുതൽ പാദപൂജ ചെയ്ത് മനസ്സിൽ പ്രതിഷ്ഠിതമാക്കിയ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളും അപ്പോൾ തന്നെ സ്വാമികൾ ആരംഭിച്ചു. അതിന് സ്വാമികൾക്ക് കൂട്ടായിരുന്നത് ശങ്കരൻ പരദേശി സ്വാമികളും ശങ്കരൻ പരദേശി സ്വാമികളുടെ ശിഷ്യനായിരുന്ന കൃഷ്ണാനന്ദഗിരി സ്വാമികളുമൊക്കെ ആയിരുന്നു. ശങ്കരൻ പരദേശി സ്വാമികളെ കുറിച്ച് ആചാര്യസ്മൃതിയിൽ നിങ്ങൾ കേട്ടിരിക്കും. ഈ ശാരദാമഠത്തിൻ്റെ ആദ്യത്തെ മുഖ്യ പുരോഹിതനായിരുന്നു ശങ്കരൻ പരദേശി സ്വാമികൾ. ശ്രീനാരായണീയരുടെ വൈദിക ആചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ശങ്കരൻ പരദേശി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുദേവൻ കാശിയിൽ വെട്ട് വൈദികം പഠിപ്പിച്ച് തിരികെ മടങ്ങി വന്ന് ഇവിടെ വൈദികരുടെ ഒരു പരമ്പരയെ തന്നെ സൃഷ്ടിച്ചെടുത്തത് ശങ്കരൻ പരദേശി സ്വാമികളാണ്. ശങ്കരൻ പരദേശി സ്വാമികളുടെ ശിഷ്യനായിരുന്നു കൃഷ്ണാനന്ദഗിരി സ്വാമികൾ. ഈ മൂന്ന് പേരും കൂടെ ചേർന്നുകൊണ്ട് കാശിയില്
ധാരാളം പേരെ ഗുരുദേവന്റെ സംസ്കൃത കൃതികളും മറ്റും പഠിപ്പിച്ചിരുന്നു. കാശിയിലേക്ക് പോകുന്ന സമയം ചൈതന്യസ്വാമികൾ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, നമ്മുടെ പ്രസ്ഥാനത്തിന് പണ്ഡിതരായ സന്യാസിമാരെ ആവശ്യമുണ്ട്. 1907 SNDP യോഗത്തിന് ഗുരുദേവൻ നൽകിയ ഒരു സന്ദേശമുണ്ട്. സമൂഹത്തിൽ നിന്നും തിരഞ്ഞെടുത്ത യുവാക്കളെ തിരഞ്ഞെടുത്ത് അവരെ പഠിപ്പിച്ച് അതിൽ വാസനയും കഴിവുമുള്ളവർക്ക് സന്യാസം നൽകി ലോകത്തിന്റെ ഹിതത്തിനായി അവരെ പറഞ്ഞയക്കണം. അങ്ങനെയുള്ള ആ കൽപ്പനയെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചൈതന്യസ്വാമികൾ ജഗദീശ്വരാനന്ദ സ്വാമി എന്ന, അല്ലെങ്കിൽ കുമാരനായിരുന്ന ആ കൊച്ചുകുട്ടിയിൽ കണ്ട ആ കഴിവ് കണ്ടിട്ട്, ആ ഏകാഗ്രത കണ്ടിട്ട്, ബുദ്ധി കുറുമത കണ്ട് കാശിയിലേക്ക് പറഞ്ഞയച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാർക്കായിട്ട് ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 January 9 നമുക്കറിയാം. ഏതാണ്ട് 90 കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നത് ഗുരുശിഷ്യ പാരസ്പര്യ ആ പരമ്പരയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ 1907 തന്നെ ഗുരുദേവൻ ഈ കൽപ്പന പുറപ്പെടുവിച്ചത് പിന്നീടുണ്ടാകേണ്ട ഈ ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ പരമ്പരയെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. അത് ചൈതന്യസ്വാമികൾക്ക് അറിയാമായിരുന്നു. കൂടാതെ 1924 സർവമത സമ്മേളനത്തിന് ശേഷം 1925 മതപാഠശാലയ്ക്ക് തറക്കല്ലിടുകയും ചെയ്തു. ഇതിനെല്ലാമുള്ള മുന്നോടിയായിട്ടായിരുന്നു ഈ പഠിക്കാനായിട്ട് ജഗദീശ്വരാനന്ദ സ്വാമികളെ പറഞ്ഞയച്ചിരുന്നത്. പണ്ഡിതനായി തിരിച്ചു വരാൻ, ശാസ്ത്രാദികളിൽ പാണ്ഡിത്യം നേടി മടങ്ങി വരാനായിട്ട് പറഞ്ഞയച്ചത് എന്ന് വേണം നാം കരുതാൻ. എന്തായാലും നമുക്കറിയാം, ഇവിടെ മതപാഠശാല ബ്രഹ്മവിദ്യാലയം സ്ഥാപിതമായത് 1971 January 28 ക്ലാസ്സുകൾ ആരംഭിച്ചത്. മഹാസമാധിക്കും ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷം, MB മൂത്തേടം എന്ന് പറയുന്ന മഹാനുഭാവന്റെ സംഭാവനയായിട്ടാണ് ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്ന കെട്ടിടം സ്ഥാപിതമായതും. അന്നത്തെ മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമികളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതുവരെയുള്ള കാര്യങ്ങൾ ഈ ശിവഗിരിയിൽ എങ്ങനെയാണ് നടന്നിരുന്നത്, ആളുകൾ പഠിച്ചിരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം തോന്നാം. ബ്രഹ്മവിദ്യാലയം തുടങ്ങിയത് 71 ഇവിടെ ഉണ്ടായിരുന്നു, പഠനം നടന്നിരുന്നു. കുമാരൻ, അല്ലെങ്കിൽ ജഗദീശ്വരാനന്ദ സ്വാമികളായ കുമാരൻ ജഗദീശ്വരാനന്ദ സ്വാമികളായി ആ ജഗദീശ്വരാനന്ദ സ്വാമികൾ അവിടെ സംസ്കൃതവും ദർശനമാല സംസ്കൃത കൃതികൾ പഠിപ്പിച്ചു. ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാകി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പറഞ്ഞയച്ച ചൈതന്യസ്വാമികളുടെ വാക്കുകൾ ഓർമ്മ വന്നു. താൻ വഹിച്ചിരുന്ന ഉന്നത സ്ഥാനമാനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് കേരളത്തിലേക്ക് മടങ്ങി വന്നു. 1941 ശേഷമാണ് ജഗദീശ്വരാനന്ദ സ്വാമികൾ കേരളത്തിലേക്ക് മടങ്ങി വന്നത്. അപ്പോഴേക്കും ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിയൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. കോഴിക്കോട്ട് അന്നത്തെ പണ്ഡിതനായിരുന്ന ടി ഗോപാലൻ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ വലിയ ഒരു സമ്മേളനമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വീകരണം നൽകിയിട്ടുണ്ടായി ജഗദീശ്വരാനന്ദ സ്വാമികൾക്ക്. ജഗദീശ്വരാനന്ദ സ്വാമികൾ കേരളത്തിലൊക്കെ എത്തിയപ്പോഴാണ് അറിയുന്നത് താൻ കാശിയിൽ വെച്ച് പഠിപ്പിച്ച ഒരു ശിഷ്യൻ കേരളത്തിൽ വളരെ പ്രസിദ്ധനായിരിക്കുന്നു. അത് മറ്റാരുമല്ല, ആഗമാനന്ദ സ്വാമികൾ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ഡിതനും പ്രമുഖനുമായിരുന്നു, സന്യാസിയായിരുന്നു. ശ്രീനാരായണ മിഷനിലെ പ്രമുഖ സന്യാസിയായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. ശ്രീരാമകൃഷ്ണ മിഷനിലെ പ്രമുഖ സന്യാസിയായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. അദ്ദേഹം കാലടിയിൽ
അദ്വൈതാശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമം സ്ഥാപിച്ച് അദ്വൈവാസികൾക്കൊക്കെ അവിടെ പഠനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തൻ്റെ ശിഷ്യനെ കുറിച്ചെന്ന് ജഗദീശ്വരാനന്ദ സ്വാമികൾ അവിടെ എത്തുന്നു. ശിഷ്യന്റെ വളർച്ചയിലും പ്രവർത്തനത്തിലും സന്തുഷ്ടനായ ഗുരുനാഥൻ അവിടെ കുറച്ചു ദിവസം താമസിച്ചു. അഗമാനന്ദ സ്വാമികൾ അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചു. അവിടെയുള്ള അന്തേവാസികൾക്ക് അധ്യയനം നൽകാനായിട്ടുള്ള അപേക്ഷ വെച്ചു. അങ്ങനെ ഗുരുനാഥൻ തൻ്റെ ശിഷ്യൻ തുടങ്ങിയ പ്രസ്ഥാനത്തിൽ ആ ആശ്രമത്തിലുള്ള അന്തേവാസികൾക്ക് അധ്യയനം ചെയ്യിച്ചു. ആ ഒരു സമയത്താണ് അന്നും ശിവഗിരി മാസികയുണ്ട്, ശിവഗിരിയുടെ മുഖപത്രമായ ശിവഗിരി മാസിക അന്നും ഉണ്ടായിരുന്നു. ആ ശിവഗിരി മാസികയിൽ ജഗദീശ്വരാനന്ദ സ്വാമികൾ ഗുരുദേവനെ കുറിച്ചൊരു കൃതി എഴുതി, ഒരു പദ്യം എഴുതി. അതിൻ്റെ പേരാണ് ഗുരുരത്ന പഞ്ചകം. അജ്ഞാനം ശമയന്ന ശേഷ ജനത മാത്സര്യമുത്സാരയൻ ദൈന്യം ദുർജനഭസ്തനോർത്തമിതം സർവം സമുത്പാദയൻ സന്മാർഗം പ്രണയണാം അഹരഹ കല്യാണമോത്പാദയൻ ശ്രീനാരായണ ഭാസ്കര സമുദിത സംസാരമുച്ഛേദയൻ. അങ്ങനെ അത് അഞ്ചു പദ്യങ്ങളുണ്ട്. ഞാൻ ഒന്നാമത്തെ പദ്യമാണ് ചൊല്ലിയിരിക്കുന്നത്. സത്യത്തിൽ ശ്രീനാരായണീയർക്ക് ഇപ്പോഴും ശ്രീനാരായണ ശിഷ്യന്മാർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചൊന്നും അവബോധമില്ല. ഈ കൃതികളൊന്നും തന്നെ ആളുകൾക്കറിയില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യ പരമ്പരയിൽ പെട്ടവർ എഴുതിയ കൃതികളൊക്കെ നമ്മൾ പഠിക്കാനും അറിയാനുമുള്ള സമയം കണ്ടെത്തണം. പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ കൃതി ഇത് പുറത്ത് അധികം ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജഗദീശ്വരാനന്ദ സ്വാമികളെ തന്നെ അറിയില്ല. ഞാൻ ഈ പ്രഭാഷണത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ ചിലർ ചോദിച്ചു. കുറച്ച് ഗുരുദേവ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ആരാണ് ഈ ജഗദീശ്വരാനന്ദ സ്വാമികൾ? ഞങ്ങൾക്ക് ശിവലിംഗദാസ സ്വാമിനെ അറിയാം, ബോധാനന്ദ സ്വാമിയെ അറിയാം, ശങ്കരാനന്ദ സ്വാമിയെ അറിയാം, ധർമ്മതീർത്ഥ സ്വാമികളെയൊക്കെ അറിയാം, പക്ഷേ ഈ ജഗദീശ്വരാനന്ദ സ്വാമികളെ ഞങ്ങൾക്ക് അറിയില്ല. അത്രത്തോളം ശ്രീനാരായണ സമൂഹം വിസ്മരിച്ചു പോയിരിക്കുന്നു ഈ ജഗദീശ്വരാനന്ദ സ്വാമി അടക്കമുള്ള ചില സന്യാസി ശിഷ്യന്മാരെ.